ഹായ് എല്ലാവർക്കും, ന്യൂമിസ് മാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാമെന്ന് പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ 125th ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു 5 രൂപ UNC നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാമെന്ന പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ 125th ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 5 രൂപ UNC നാണയം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഈ ഒരു ചാനലിലൂടെ പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ സർക്കുലേഷൻ കൊമമൊറേറ്റീവ് നാണയമായ 5 രൂപ ഈ ഒരു നാണയം കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത ഈ ഒരു നാണയം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ 125th ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ UNC 5 രൂപ നാണയം. അപ്പോൾ ഈ ഒരു നാണയം ഏകദേശം 2018 പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന 5 രൂപയാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് നിക്കൽ ബ്രാസ് എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്നത് 6 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 23 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ 125th ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 5 രൂപ UNC നാണയമാണ് ഈ ഒരു നാണയം. ഈ ഒരു നാണയം കൽക്കട്ട, ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള 2 സ്ഥലങ്ങളിലാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ കൽക്കട്ട മിൻറ്റ് മാർക്കിലെ നാണയം സർക്കുലേഷൻ കൊമമൊറേറ്റീവ് നാണയം, ഹൈദരാബാദ് മിൻറ്റ് മാർക്കിലെ നാണയം UNC സെറ്റായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ അശോകസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് സത്യമേവ് ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ റുപ്പീസ് സിമ്പലും 5 എന്നുള്ളൊരു വലിയ അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ ഹെഡിൻ്റെ പടം ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് 1893 എന്നുള്ളൊരു വർഷം, 1972 എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 1893 അദ്ദേഹം ജനിക്കുകയും 1972 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിരുന്നു. ആ ഒരു വർഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1893 എന്നും 1972 എന്നും. അതിന് താഴെ ചെറിയൊരു സ്റ്റാർ മിൻറ്റ് മാർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാർ മിൻറ്റ് മാർക്ക് ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമായതുകൊണ്ടാണ് സ്റ്റാർ മിൻറ്റ് മാർക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാണയം കൽക്കട്ട മിൻറ്റ് മാർക്കിലും ഹൈദരാബാദ് മിൻറ്റ് മാർക്കിലുമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. കൽക്കട്ട മിൻറ്റ് മാർക്കാണെങ്കിൽ ഏതൊരു മിൻറ്റ് മാർക്കും ഉണ്ടായിരിക്കുന്നതല്ല, ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റാർ മിൻറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് 125th ബർത്ത് ആനിവേഴ്സറി ഓഫ് പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സും ഏറ്റവും മുകളിലായിട്ട് ഹിന്ദി ലെറ്റേഴ്സിലും ഈ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഉള്ളത്. പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ 125th ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഈ ഒരു 5 രൂപ UNC നാണയം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 750 രൂപ മുതൽ 1200 രൂപ വരെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയം മാർക്കറ്റിൽ നിന്ന് മേടിക്കാനാണെങ്കിലും അവൈലബിൾ ആണ്. നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ് പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ സർക്കുലേഷൻ കൊമമൊറേറ്റീവ് നാണയമായാലും ഈ ഒരു UNC നാണയമായാലും. അപ്പോൾ കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത സർക്കുലേഷൻ കൊമമൊറേറ്റീവ് നാണയമാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം ഒരു 300 രൂപ മുതൽ 500 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ് പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു 5 രൂപ നാണയം. ഇനി നമ്മുടെ കൈവശം ഇരിക്കുന്ന നാണയം നല്ലൊരു UNC നാണയമാണെങ്കിൽ നമുക്ക് തീർച്ചയായും നല്ലൊരു വാല്യൂ കിട്ടും. 750 രൂപ മുതൽ 1200 രൂപ വരെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയം മേടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക. നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയറായിട്ടുള്ള നാണയം തന്നെയാണ് പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു 5 രൂപ UNC നാണയം. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.